നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് സെവൻ പോയിന്റ് ടൂവിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആണ് അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം എ ബി സി ഈസ് ആൻ ഐസോസല സ്ട്രയാങ്കിൾ അപ്പോ ട്രയാങ്കിൾ എ ബി സി ഒരു ഐസോസല സ്ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണ് എ ബിയും എ ബിയും എ സിയും ഈക്വൽ മെഷർമെന്റിലുള്ളതായിരിക്കും ഇൻ വിച്ച് ആൾട്ടിറ്റ്യൂഡ്സ് ബിഇ ആൻഡ് സി എഫ് ആർ ഡ്രോൺ ടു ഈക്വൽ സൈഡ് എ സി ആൻഡ് എ ബി റെസ്പെക്ടീവ്ലി സി എഫും ബിഇയും എ ബിയുടെയും എ സിയുടെയും ആൾട്ടിറ്റ്യൂഡ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും ഈ രണ്ട് സൈഡിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതാണ് എന്ത് ആൾട്ടിറ്റ്യൂഡ് അതായത് ഈ സൈഡിന് നേരെ ഓപ്പോസിറ്റുള്ള വെർട്ടക്സിൽ നിന്ന് ഈ സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെന്റിക്കുലറിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ളൊരു വാക്ക് കണ്ട ഉടനെ നിങ്ങൾ ഇവിടെ അത് എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആൾട്ടിറ്റ്യൂഡ്സും മീഡിയനും ഒക്കെ നമ്മള് സെവന്തില് പഠിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ആൾട്ടിറ്റ്യൂഡ് എന്താണ് ഒരു വെർട്ടക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ ബി എന്ന വെർട്ടക്സിൽ നിന്ന് എ സിയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അപ്പൊ എ സിക്ക് പെർപെൻഡിക്കുലർ ആണ് ബി ഇ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഈ ആംഗിൾസ് എന്തായിരിക്കും നയൻറി ഡിഗ്രി ആയിരിക്കും അതേപോലെ സി എഫ് എന്ന് പറയുന്നത് എ ബി യുടെ പെർപെൻഡിക്കുലർ ആണ് അപ്പോൾ ഇതും എന്താണ് നയന്റി ഡിഗ്രി ആണ് ഷോറ്റ് ദീസ് ആൾട്ടിറ്റ്യൂഡ്സ് ആർ ഈക്വൽ അപ്പൊ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ആൾട്ടി ട്യൂഡ്സ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം അതായത് ബിഇ സി എഫും ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ അപ്പൊ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ട്രയാങ്കിൾ ചൂസ് ചെയ്യണം നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഓൾറെഡി ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് എ ബിയും എ സിയും ഈക്വൽ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ും എ സിയും ഈകലാണേന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടുമാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഏത് ട്രയാങ്കിൾ ചൂസ് ചെയ്താൽ ചെയ്യാൻ പറ്റും എന്താ നോക്കേ എ ബിയും എ ബി തന്നിട്ടുണ്ട് ഗവൺ ആണേന്ന് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മൾ ഏത് ട്രയാങ്കിൾ എടുക്കണം ഈ ട്രയാംഗിള് ചൂസ് ചെയ്യണം അടുത്ത ഏത് ട്രയാങ്കിൾ ചൂസ് ചെയ്യണം ഇവിടുന്ന് ഈ ട്രയാങ്കിൾ ചൂസ് ചെയ്യണം ഈ രണ്ട് ട്രയാങ്കിൾസ് ചൂസ് ചെയ്താൽ നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ട്രയാങ്കിൾ എ ബിഇ എ സി എഫും ചൂസ് ചെയ്യുന്നു അപ്പൊ ആദ്യം നമുക്ക് ഗിവൺ എഴുതാം എന്തൊക്കെ ഗിവൺ ചെയ്തിട്ടുണ്ട് എ ബി സി ഒരു ഐസോസലസ് ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം എ ബി ഈസ് ഈക്വൽ ടു എസി അത് ഗിവൺ ആണ് പിന്നെന്ത് ഗിവൺ ചെയ്തിട്ടുണ്ട് ിഇ പെർപെൻഡിക്കുലർ ടു എ സി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ആൾട്ടിറ്റ്യൂഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബിഇ പെർപെന്റിക്കുലർ ടു എ സി അതേപോലെ സി എഫ് പെർപെന്റിക്കുലർ ടു എ ബി എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ് ബി ഇസ് ഇക്വൽ ടു സി എഫ് എന്ന് പ്രൂവ് ചെയ്യണം ഇനി നമുക്ക് പ്രൂഫ് എഴുതാം ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് ചൂസ് ചെയ്യുന്നത് എ ബിഇ എ സി എഫും എൻട്രയാങ്കിൾ എ ബി ഇ ആൻട്രൈയാൾ എ സി എഫ് ആദ്യം നമുക്ക് ഗിവൺ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാം എന്തൊക്കെ ഗിവൺ ചെയ്തിട്ടുണ്ട് എ ബിയും എ സിയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു എസി ഇത് ഗിവൺ ആണ് അപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണം ഇതും ഇതുമാണ് അപ്പം ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് എ ബി റെഡ് ട്രയാങ്കിളിന്റെ സൈഡാണ് എ സി അപ്പം ഈ ഇത് നമുക്ക് കിട്ടി ഇനി നമുക്ക് എന്ത് എഴുതാം ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും കൂടെ കോമൺ ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ എ ഇല്ലേ ആംഗിൾ എ ബി ഈയുടെയും അതായത് ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ ഒരു ആങ്കിൾ ആണ് ആങ്കിൾ എ ഈ റെഡ് ട്രയാങ്കിളിന്റെയും ഒരാങ്കിൾ ആണ് ആങ്കിൾ എ അപ്പൊ ഇത് രണ്ടും കൂടെ കോമൺ ആയിട്ട് ഒരിടത്താണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആങ്കിൾ നമുക്ക് എന്തായിട്ട് എഴുതാം ആങ്കിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ എ കോമൺ ഇനി അടുത്തത് ഇത് പെർപെൻഡിക്കുലർ ആണേ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ ഈ ആങ്കിളും റെഡ് ട്രയാങ്കിളിന്റെ ഈ ആങ്കിളും എന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലെ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾസിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ച് കാണിക്കാം ഇതാ ഒരു ട്രയാംഗിള് നമ്മുടെ ഇതാണ് എ ബി ഇ ഇനി അടുത്ത ട്രയാംഗിള് ഇതാണ് നമ്മുടെ ഈ റെഡ് ട്രയാങ്കിൾ എഫ് സി കണ്ടല്ലോ നമ്മളിപ്പോൾ എഴുതിയത് എ ബി ഈസ് ഈക്വൽ ടു എ സി എഴുതി ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ എ എഴുതി ഇനി നമ്മളിവിടെ എഴുതുന്നത് ഈ ഇ ആഗിളും ഈ ആങ്കിളും ഈ രണ്ട് ആംഗിൾസ് എന്താണ് ഈക്വൽ ആണ് എന്നാണ് നമ്മളിനി എഴുതാൻ പോകുന്നത് കണ്ടല്ലോ ഈ രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണ് എ ഇ ബിയും എ എഫ് സിയും അപ്പം ആങ്കിൾ എ ഇ ബി ഈസ് ഇക്വൽ ടു ആങ്കിൾ ി ആങ്കിള് നോക്കി എഴുതണം എ ഇ ബിയും എ എഫ് സിയും അപ്പം ഇങ്ങനെ ഈ ഫിഗറിനകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതേപോലെ ഇതിനെ പെൻസിൽ കൊണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി വരച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം മൂന്ന് കാര്യങ്ങൾ നമ്മൾ എഴുതി ഒന്ന് ഗിവൺ ആണ് ഒന്ന് കോമൺ ആണ് ഇതെന്താണ് രണ്ടും നയൻറ്റി ഡിഗ്രി വെച്ചാണ് അപ്പം എന്തൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഇവിടെ നോക്കിയ സൈഡ് ആംഗിൾ അപ്പൊ എസ് എ എന്ന് നമുക്കൊരു റൂൾ ഇല്ല അല്ലേ അപ്പൊ നമ്മൾ തിരിച്ചെടുക്കണം ആങ്കിൾ ആങ്കിൾ സൈഡ് എ എ എസ് ആംഗിൾ ആംഗിൾ സൈഡ് അങ്ങനെ ഒരു റൂൾ നമുക്കുണ്ടല്ലേ എ എ എസ് അപ്പൊ നമുക്ക് എന്ത് എഴുതാം സോ ട്രയാങ്കിൾ എ ബി ഇ കോൺക്രൻ ടു ട്രയാങ്കിൾ എ സി എഫ് ബൈ എ എ എസ് കോൺഗ്രുവൻസ് റൂൾ അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു നമ്മളോട് പ്രൂഫ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബി ഇ ഈക്വൽ ടു സി എഫ് എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ സൈഡും ഈ സൈഡും അപ്പൊ ഈ ബി ഇയും സി എഫ് എന്ന് പറയുന്നതും എന്താണ് നമ്മൾ കോൺഗ്രുവന്റ് ആണേ എന്ന് പ്രൂവ് ചെയ്ത ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആണ് അല്ലെ ബിഇക്ക് കറസ്പോണ്ടിങ് ആണ് സി എഫ് ട്രയാങ്കിളിൽ നോക്കിയേ ബി ഇക്ക് കറസ്പോണ്ടിങ് ആണ് സി എഫ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ബി ഇ ഇസ് ഈക്വൽ ടു സി എഫ് ബൈ സി പി സി ടി സി പി സി ടി വെച്ചിട്ട് ബിഇ ഈസ് ഇക്വൽ ടു സി എഫ് എന്ന് നമുക്ക് പറയാം ഇപ്പൊ നമ്മുടെ തേർഡ് ക്വസ്റ്റനും കഴിഞ്ഞു ഇനി ഫോർത്ത് ക്വസ്റ്റനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം